അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനുള്ള ജനങ്ങൾ മുഴുവനും വേദനിക്കുന്ന സമയമാണ് ഇപ്പോൾ. പ്രധാനമായി മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി അടക്കം എല്ലാ പള്ളികളും അടക്കപ്പെട്ടു പോവുകയും അവിടെ ജുമുഅ ജമാഅത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വളരെ വളരെയധികം വേദനയും സങ്കടവുമുള്ള സമയമാണ്. അതുകൊണ്ട് ജുമുഅക്ക് പോകാത്തവർ ആ സമയത്ത് കിടന്ന് ഉറങ്ങുകയല്ല, വെള്ളിയാഴ്ച ഒന്ന് അൽകഹഫ് അതുപോലെ സ്വലാത്ത് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അൽകഹഫ് ജുമുഅക്ക് പോകുന്നവർക്ക് മാത്രമുള്ളതല്ല, വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവും അൽകഹഫ് പോകൽ സുന്നത്തുണ്ട്. അതുപോലെ സ്വലാത്ത് ദലായിലുൽ ഖൈറാത്തിൽ നിന്ന് വെള്ളിയാഴ്ച ചെല്ലണമെന്ന സ്വലാത്താണ് നമ്മുടെ പള്ളികളിലും വീടുകളിലൊക്കെ ഉള്ള അൽകഹഫിൻ്റെ കൂടെയുള്ള ഏടുകളിലുള്ളത്. ആ സ്വലാത്തും ചെല്ലണം. പിന്നെ ളുഹ്ർ സാധാരണ പോലെ നാല് റക്അത്ത് നിസ്കരിക്കുക, അതിൻ്റെ മുമ്പ് രണ്ട് റക്അത്ത് മുഅക്കദായ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക, ളുഹ്റിൻ്റെ ശേഷവും രണ്ട് റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ ജുമുഅ ഇല്ലെന്ന് മാത്രം, ബാക്കിയുള്ള എല്ലാ സുന്നത്തുകളും ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ദുആഉൽ കർബ് അറിയുന്നവർ അത് വർദ്ധിപ്പിക്കുക. لا اله الا انت سبحانك اني كنت من الظالمين എന്ന ദുആ യൂനുസ് എല്ലാവർക്കും അറിയാമല്ലോ. لا اله الا انت سبحانك اني كنت من الظالمين. ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ബിസ്മില്ലാഹ് ولا حول ولا قوه الا بالله العلي العظيم എന്ന ദിക്റു വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറു അല്ലാഹ അൽഅസീം എന്ന ഇസ്തിഗ്ഫാറും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലും വർദ്ധിപ്പിക്കുക. ഈ ദിക്റുകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ തമാശ പറഞ്ഞ് ജുമാ നിസ്കരിക്കാതെ സമയത്ത് തമാശ പറഞ്ഞ് സമയം പോക്കുന്നതിന് പകരം എല്ലാ ആളുകളും പ്രത്യേകമായി ഇബാദത്തിൽ മുഴുകണമെന്നും, കഴിവിൻ്റെ പരമാവധി കഴിവുള്ളവരെല്ലാം സദഖ വർദ്ധിപ്പിക്കണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാഇ, സദഖത്ത് ബലാഇനെ തട്ടിക്കളയും. അതുകൊണ്ട് കഴിവുള്ളവരെല്ലാം അവരെ കഴിവനുസരിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണ സാധനങ്ങളും കാശും എന്താണോ ആവശ്യമുള്ളത് അത് മുഴുവനും എത്തിച്ചു കൊടുക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് ഈ ആഫത്തിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ജുമുഅയും ജമാഅത്തും നഷ്ടപ്പെട്ട് പള്ളികൾ അടച്ചു പോവുക എന്ന ഇതിനേക്കാൾ വേദന മറ്റൊന്നില്ല. അതുകൊണ്ട് ആ വേദനയിൽ നിന്ന് മുഅ്മിനീങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കെങ്കിലും, ഈ വെള്ളിയാഴ്ച അടച്ചാലും പിറ്റത്തെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കെങ്കിലും പള്ളി തുറക്കാനുള്ള ഒരു ഓർഡർ വിധികർത്താക്കളിൽ നിന്നെല്ലാം കിട്ടാനും ലോകത്ത് സമാധാനമുണ്ടാവാനും അല്ലാഹു തആല സലാമത്ത് നൽകിത്തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. അല്ലാഹു നമ്മളെ തൊട്ട് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. അല്ലാഹു തആല അഫ്വ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഒരുപാട് കാലം ഇനിയും ആഫിയത്തോടുകൂടി ദീനുൽ ഇസ്ലാമിന് വേണ്ടി
പ്രവർത്തിക്കാനുള്ള ദീർഘ ആയുസും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വ ആലിഹി വ സഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.